Hi friends, welcome back to my channel. Friends, in a gardening video, cooking video, in a baby care related video, cloth diaper, and a review. Friends, this is not a paid review. As a mother, I am using baby cloth diapers to use the experience in the base video. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ക്ലോത്ത് ഡയപ്പേഴ്സ്. ക്ലോത്ത് ഡയപ്പർ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ പോലും അത് ട്രൈ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാത്തവർ പലരും ഉണ്ട്. കാരണം ഒന്നുമല്ല, അത് വാങ്ങിക്കുമ്പോൾ ഒരു ഇനീഷ്യൽ കോസ്റ്റ് അത്യാവശ്യമുണ്ട്. അതായത് ഒരു 500, 600, 800 ഒക്കെ കൊടുത്ത് നമ്മളത് വാങ്ങിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടാവും, ഇത് വാങ്ങിയിട്ട് വേസ്റ്റാവോ, അതല്ല അതിൻ്റെ യൂസ് നടക്കുമോ എന്നൊക്കെ ഭയങ്കര ഒരു ആശങ്കയുണ്ടാവും. അപ്പോൾ എനിക്ക് ഈ റിവ്യൂയിലൂടെ പറയാനുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ പല ബ്രാൻഡുകളും യൂസ് ചെയ്തിട്ട് ഓരോ ബ്രാൻഡിൽ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിതിലൂടെ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഡയപ്പറാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. ഇതിനൊരു 400 rupees ആയിരുന്നു. ഇത് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അത്ര ഫെമിലിയർ ആയിട്ടുള്ളതൊന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞത് നോക്കിയിട്ട് വാങ്ങിച്ചതായിരുന്നു. കാരണം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദറായിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇത് വാങ്ങി, പക്ഷേ അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ട് ജസ്റ്റ് ഒരു 2 hours, 3 hours കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ലീക്ക് ഉണ്ടായിരുന്നു സൈഡിലൂടെ. അതായത് ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ സൈഡിലൊരു കവർ പ്രൊട്ടക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. പക്ഷേ ബാക്കിയെല്ലാം നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്, ബേബീസിന് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നീട് ഞാൻ വാങ്ങിച്ചു ബേബി ഹഗിൻ്റെയും ബംബറിയുടെയും 2 diapers വാങ്ങി. ഫ്രണ്ട്സൊക്കെ നല്ല റിവ്യൂ ആണ് തന്നിരുന്നത്. ഇത് ബേബി ഹഗിൻ്റെ പോക്കറ്റ് ക്ലോത്ത് ഡയപ്പേഴ്സ് ആണ്. ഇതിൻ്റെ സൈഡും ബാക്കൊക്കെ ഇലാസ്റ്റിക് പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. ഒരു 0 to 24 months വരെ ഇത് ബേബീസിന് യൂസ് ചെയ്യാം, അതായത് 2 വർഷം വരെ ഉപയോഗിക്കാം. ഒരു 500 something ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈ നിന്നാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇൻസെർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ഇൻസെർട്ടാണ്. അപ്പോൾ കൂടുതൽ അബ്സോർബൻസി നമുക്കിതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും 4 to 6 hours വരെ ഇത് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ന്യൂ ബോൺസിനൊക്കെ നമ്മൾ ക്ലോത്ത് ഡയപ്പർ വാങ്ങുമ്പോൾ ബേബി ഹഗ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൽ നല്ല സോഫ്റ്റായിട്ട് ബേബീസിന് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നതാണ്. പൊതുവേ ക്ലോത്ത് ഡയപ്പേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വീർത്ത് നിൽക്കാറുണ്ട്, ഇതിന് ആ പ്രോബ്ലം ഇല്ല. അപ്പോൾ ന്യൂ ബോൺസിന് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. പക്ഷേ 2 വർഷമാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നീട് വലിയ കുട്ടികൾ കുറച്ചും കൂടെ വലുതാവുമ്പോൾ അവർക്ക് ഉപയോഗിച്ച് അത് ലീക്കേജ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ബേബി ഹഗിൻ്റെ തന്നെ കവർ ഡയപ്പേഴ്സും അവൈലബിൾ ആണ്. ഇത് പോക്കറ്റ് ഡയപ്പറാണ്. പിന്നെ ഇത് വ്യത്യസ്ത കളേഴ്സിലും നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ക്ലോത്ത് ഡയപ്പേഴ്സിനെയും പോലെ ഈ ക്ലോത്ത് ഡയപ്പറിനും സൈസ് ചെറുതാക്കാൻ പറ്റും. അപ്പോൾ ന്യൂ ബോൺസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ടക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബട്ടൺസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പല സൈസിലുള്ള ബേബീസിനും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസിൽ നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ബംബറി ബ്രാൻഡിലുള്ള കവർ ഡയപ്പറാണ്. ഇത് 0 to 36 months, അതായത് ഒരു 3 years വരെയുള്ള ബേബീസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതും പല വ്യത്യസ്ത പ്രിൻറ്റിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ കവർ ഡയപ്പർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെയാണ്. 2 sides നമുക്ക് സിമ്പിളായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻസേർട്ട്സൊക്കെ ഇതിലേക്ക് ഇൻസേർട്ട്സ് സെലക്ട് ചെയ്യാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. മൈക്രോ ഫൈബർ ഇൻസേർട്ട്, ബാംബു ഇൻസേർട്ട്, ചാർക്കോൾ ഇൻസേർട്ട്, വെഡ് ഫ്രീ ഇൻസേർട്ട്സ്, അങ്ങനെ ഒത്തിരി അവൈലബിൾ ആണ്. ഇത് മൈക്രോ ഫൈബർ ഇൻസേർട്ട് ആണ്. ഇത് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല, കുറച്ച് മുകളിലുള്ള ലെയറ് നല്ലൊരു ഡ്രൈ ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് അബ്സോർബൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ഇൻസേർട്ട് ആണ്. നമുക്കിത് നൈറ്റിലൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 inserts ഇതുപോലത്തെ വെച്ചാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ബേബീസൊക്കെ ഉറങ്ങും. ഒരു ലീക്കേജും ഇല്ലാണ്ട് രാവിലെ 1-10 hours വരെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല, ഡേ ടൈമിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇൻസേർട്ടൊക്കെ വെച്ചാൽ മതി. ഞാനിത് ബേബിക്ക് യൂസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 6 hours ആകുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്യാറുണ്ട്. എത്ര അബ്സോർബൻസി ഉണ്ടെങ്കിലും ഒരു 6 hours ആയാൽ ഞാൻ മാറ്റി കൊടുക്കാറുണ്ട്. ഇതും ബംബറിയുടെ തന്നെ കവർ ഡയപ്പേഴ്സ് ആണ്. ഇത് പ്ലെയിൻ ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈൻ ഡെലിവറി ചെയ്തതായിരുന്നു.
ഓഫ് കണ്ടപ്പോൾ വാങ്ങിച്ചതായിരുന്നു. ഇത് ഏകദേശം ഒരു 699 ആയിരുന്നു റേറ്റ്. ഒരു കവർ ഡൈപ്പറും അതിലേക്ക് രണ്ട് മൈക്രോ ഫൈബർ ഇൻസേർട്ടും ആയിരുന്നു ഇതിൻ്റെ കൂടെ വന്നിരുന്നത് 699 റേറ്റിൽ. ഇതിൻ്റെയൊക്കെ ഇൻസേർട്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. ഷോപ്പുകളിലും ഉണ്ട്, ഓൺലൈനിലൊക്കെ ഉണ്ട്. ഇത് ബാംബു ഇൻസേർട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ബാംബു ഇൻസേർട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന്. മൈക്രോ ഫൈബറിൻ്റെ ഇല്ലാതെ ഒന്നുകൂടെ അബ്സോർബൻസിയും അതുപോലെ ഒരു കുറച്ചും കൂടെ ഓർഗാനിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ബ്രാൻഡാണ് സൂപ്പർ ബോട്ടം. അതിലെ ബേസിക് ക്ലോത്ത് ഡയപ്പേഴ്സ് ആണ് ഇതും. അതിലേക്ക് ഞാൻ ബംബറിയുടെ തന്നെ മറ്റേ നമ്മളെ ബാംബു ഇൻസേർട്സ് ആണ് യൂസ് ചെയ്യാറ്. ഞാൻ ഈ 5 സൂപ്പർ ബോട്ടത്തിൻ്റെ ബേസിക് ക്ലോത്ത് ഡയപ്പേഴ്സ് വാങ്ങിച്ചത് ഓൺലൈനായിട്ടായിരുന്നു, ആമസോണിൽ നിന്നായിരുന്നു വാങ്ങിച്ചിരുന്നത്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. 1500 5 ക്ലോത്ത് ഡയപ്പേഴ്സ് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു കോംബോ ഓഫർ സെലക്ട് ചെയ്തതായിരുന്നു. ഇതിൻ്റെ കൂടെ ഇൻസേർട്സ് ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു, കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ ബാംബു ഇൻസേർട്സും കുറച്ച് മൈക്രോ ഫൈബർ ഇൻസേർട്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ അബ്സോർബൻസി കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻസേർട്സ് ചേഞ്ച് ചെയ്ത് നോക്കിയാലൊക്കെ മതി. സൂപ്പർ ബോട്ടത്തിൻ്റെ കൂടെയുള്ള ഇൻസേർട്സ് ഞാൻ ഇതിലേക്ക് വാങ്ങിയിട്ടില്ല, കാരണം കുറച്ച് ക്ലോത്ത് ഡയപ്പേഴ്സ് ആയിരുന്നു എനിക്കപ്പോൾ വേണ്ടിയിരുന്നത്. ഇൻസേർട്സ് അത്യാവശ്യം ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കോംബോ ഓഫറിലൂടെ ഞാൻ ഇതിൻ്റെ ഡയപ്പർ മാത്രം സെലക്ട് ചെയ്തു. പിന്നെ ഇൻസേർട്സ് ഞാൻ എല്ലാം മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും അബ്സോർബൻസി കൂട്ടുന്ന ഇൻസേർട്സിൽ ഞാൻ ഇതിലേക്കൊക്കെ ഉപയോഗിച്ച് നോക്കാറുണ്ട്. ഒക്കെ സ്യൂട്ടബിളാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സൂപ്പർ ബോട്ട് ആയാലും ബംബറി ആയാലും അതിലൊക്കെ ഇതുപോലത്തെ ഒരു ബാഗ് ഉണ്ടാവും. വെറ്റ് ഫ്രീ ബാഗാണ്, നമ്മൾ ട്രാവലിങ്ങിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്ത ഡയപ്പേഴ്സൊക്കെ ഇതിൽ വെച്ച് കെട്ടി വെച്ചാൽ മതി, ലീക്കേജ് ഒന്നും വരുന്നുണ്ടാവില്ല. നമ്മൾ സൂപ്പർ ബോട്ടും ഡയപ്പർ വിത്ത് 1 ഇൻസേർട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 899 ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഒരു 900 റുപ്പീസിനൊക്കെ നമുക്കൊരു നല്ലൊരു യൂനോ ഡയപ്പർ വാങ്ങിക്കാൻ പറ്റും. നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഇറക്കിയ ഒരു ഡയപ്പറാണത്. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഫ്രണ്ട്സൊക്കെ നല്ല റിവ്യൂ ആണ് തന്നിരുന്നത്. അത് നൈറ്റിലൊക്കെ നല്ല അബ്സോർബൻസി ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ട് ബേബീസിനെ ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റാണ് സൂപ്പർ ബോട്ടം, കാണാനുള്ള പോലെ തന്നെ ക്യൂട്ടും ആണ് കേട്ടോ. നല്ല പ്രിൻറ്റുകൾ അവൈലബിൾ ആണ്. വിഹഗ് ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ബോട്ടം ബേസിക് ന്യൂബോൺസിനാണ് ഏറ്റവും ബെസ്റ്റ്, അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ബ്രാൻഡ്സ് ഉള്ളത് ഒരുപാട് ക്ലോത്ത് ഡയപ്പേഴ്സിൻ്റെ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പം നല്ലത് നോക്കി സെലക്ട് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ ചീപ്പായിട്ട് പെട്ടെന്ന് കാണുന്നത് വാങ്ങിക്കാണ്ടിരിക്കുക, അത് മിക്കവാറും അബദ്ധമാവാറുണ്ട്. പിന്നെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ക്ലോത്ത് ഡയപ്പേഴ്സിനുണ്ട്. കുറച്ച് ക്യാഷ് ഇതിന് കൊടുത്താലും നമുക്ക് അതിലാറ ഡിസ്പോസിബിൾ കുറേ എണ്ണം വാങ്ങിക്കുന്നതിലാറ ബെസ്റ്റാണ്. പിന്നെ ഡിസ്പോസിബിൾ ആകുമ്പോൾ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, അത് കത്തിച്ച് കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എല്ലാവരും പറയാറ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വാഷ് ചെയ്താൽ റീയൂസ് ചെയ്യാനും പറ്റും, കുറച്ചും കൂടെ എക്കണോമിക് ആണ്. ഒരു 500-800 റേഞ്ചിൽ നമ്മൾ ചിലവാക്കിയാൽ തന്നെ നമുക്ക് 3 വർഷം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസ്പോസിബിൾ ഡയപ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് റാഷസ് ഫ്രീ ആണ്. നല്ലൊരു ക്ലോത്ത് ഡയപ്പർ ബ്രാൻഡ് സെലക്ട് ചെയ്താൽ അതിന് തീരെ തന്നെ റാഷസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെയാണ് ഒരു വാട്ടർ ടെസ്റ്റിലൂടെ ഞാൻ കാണിക്കാം. ഇപ്പോൾ അത്യാവശ്യം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഇതായി പോയി കാണുന്ന പോലെ നിൽക്കുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ അകത്തുള്ള ഇൻസേർട്ട് അബ്സോർബ് ചെയ്യും. പിന്നെ അവർക്ക് ഒരു കുട്ടികൾക്കൊരു വെറ്റായിട്ടൊന്നും തോന്നില്ല. ഈ മുകളിലുള്ള ലെയർ വെറ്റ് ഫ്രീ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ കുട്ടികൾക്ക് നല്ല കംഫർട്ടബിളാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ. ഇതിലാണെങ്കിൽ വെള്ളം ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു നനഞ്ഞ ഫീലിംഗ് ഒന്നും കുട്ടികൾക്ക് കിട്ടേയില്ല. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് മൈൽഡായിട്ടുള്ള വാഷിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് ചെയ്യുക. നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന സാധാരണ വാഷിംഗ് പൗഡറൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ ഇത് നമ്മൾ ഉപയോഗിച്ച ശേഷം നേരെ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. ഒരു മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോവും. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ മുക്കി വെച്ച ശേഷം ഇത് മെഷീൻ വാഷാണ് ഏറ്റവും നല്ലത്. മെഷീനിലിട്ടിട്ട് മൈൽഡ് ആയിട്ടുള്ള വാഷിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക, കല്ലിലൊന്നും തിരുമ്മി വാഷ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷിങ് പോയി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും കംഫർട്ട് പോലത്തെ ലിക്വിഡ്സ് ഒന്നും നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കരുത്. അത് കൂടുതൽ ബാഡ് സ്മെല്ലായിരിക്കും ഉപയോഗിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവാറ്.
ജസ്റ്റ് 1 hour വെള്ളത്തിൽ മുക്കി വെച്ച ശേഷം നമ്മൾ സാധാ മൈൽഡ് ആയിട്ട് വരുന്ന വാഷിംഗ് പൗഡറൊക്കെ ഉപയോഗിച്ചാണ്ട് ഇത് വാഷ് ചെയ്താൽ തന്നെ നല്ല സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോഴും ഇത് മെഷീൻ വാഷാണ് ചെയ്യാറ്. പിന്നെ ഇതുപോലെയുള്ള ഒരു ഹാങ്ങിങ്ങിൽ തൂക്കി ഇടാറാണ് ഉണങ്ങി കിട്ടാൻ. കാരണം കുറച്ച് കട്ടിയുള്ള ഇൻസേർട്ടൊക്കെ ആയതുകൊണ്ട് അത് ഉണങ്ങി കിട്ടാൻ പ്രയാസമാണ്. ഇതാകുമ്പോൾ വെയിലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കൊണ്ടുവെക്കാം, ഈസി ആയിട്ട് ഉണങ്ങി കിട്ടും. മഴയ്ക്ക് വരുമ്പോൾ നമുക്ക് അകത്തേക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ, സി യു. Press the bell icon on the YouTube app and never miss another update.